Sunday special ആയിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. മിക്സ് ചെയ്യാം. ഗാർലിക് ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ സൺഡേ സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി 2 കിലോ ചിക്കൻ അഞ്ചാറ് പ്രാവശ്യം കുറച്ച് ഉപ്പും മുളകുപൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുറച്ച് തൈര് എന്നിവ ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാവരും ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ എല്ലാ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ കുറച്ച് പ്രത്യേകതകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്നത് കാണിക്കുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 2 സവാള ആദ്യം തന്നെ സവാള ഇട്ട് ഒന്ന് ഒരുങ്ങി വരുമ്പോഴാണ് പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർക്കുന്നത്. ആദ്യം നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. അതിനൊപ്പം ഉപ്പും കൂടി ചേർത്ത് വഴക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ കൂടുതലും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടുതലെടുക്കും. അത് അപ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് സവാള വഴറ്റി കൊടുക്കാം. ചെറുപ്പം ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് സവാള ഒരുവിധം വാടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സവാളയൊക്കെ ഒന്ന് വാടി കഴിഞ്ഞിട്ടുണ്ട്. പച്ചമുളകൊക്കെ മാറി. ഇപ്പം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ. നമ്മൾ മാഗ്നേറ്റ് ചെയ്തപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളായിരുന്നു. മുളക് പൊടി ഇത്രയും മതി. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ ചിക്കൻ മസാല. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മെലിമന്നി ചേർത്ത് കൊടുക്കാം. ഈ നെയ് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണിത്. ഈ തക്കാളി നന്നായിട്ട് ഇടയുന്നത് വരെ നമുക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കാം. ചിക്കനിലൊക്കെ ഉണ്ട് മസാലയുടെ മിക്സ് ശരിയായിട്ടുണ്ട്. അത് എണ്ണ തെളിയണ പാകത്തിൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ചിക്കൻ വേവുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി ഗാർലിക് ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി വെള്ളയപ്പം പുട്ട് എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.